ജോൻ്റെ ഭാഗത്തുള്ള ഒരു വലിയൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ബൈഗമി കമ്മിറ്റി ചെയ്തെന്നുള്ളതാണ് കാരണം വേറെ വിവാഹം നിലവിലിരിക്കുകയാണ് ആ വേറെ വിവാഹം എന്താ നിലവിലിരിക്കുമ്പോൾ അത് മറച്ചു വച്ചിട്ട് പുതിയൊരു വിവാഹം കഴിക്കുകയാണ് അതാ കാര്യം അപ്പം നേരത്തെയുള്ള വിവാഹം നിലവിലിരിക്കുമ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് ഭൈഗമിയാവും ഒഫൻസാണ് പിന്നെ മാത്രമല്ല അത് മറച്ചു വെച്ചിട്ട് ഈ കുട്ടിയെ ചീറ്റ് ചെയ്തതാണ് വഞ്ചിച്ചതാണ് ഉണ്ട് ഇതേപോലുള്ള ഒഫൻസുകളൊക്കെ ഗുരുതരമായ ഒഫൻസുകളുള്ളപ്പോൾ ത്രീ നോട്ട് സെവൻ ഉൾപ്പെടെയുള്ള ഒഫൻസുകളുള്ളപ്പോൾ ഈ പ്രതി വിട്ടയച്ച ഈ പോലീസിൻ്റെ നടപടിയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത് എന്നിട്ട് ഇനി പറയുക ഇനി അവൻ ജർമ്മനി ചെന്ന് ഇനിയിപ്പോൾ ഇന്റർപോളിന് കൊടുക്കാം മറ്റതിന് കൊടുക്കാം ഇന്റർപോളും ഒരു വിദേശ ഏജൻസിയും ഒന്നും വേണ്ടായിരുന്നല്ലോ കയ്യിലുണ്ടായിരുന്ന പ്രതിയല്ലേ പറഞ്ഞയച്ചത് ഈ പറഞ്ഞയച്ചവന്മാരെ വേണം ഇതിൻ്റെ പകരം പിടിച്ചകത്തിടാൻ ഇനി എന്തോ ബ്ലൂ കോർണറിനോട് ഈ ബ്ലൂ കോർണറും എക്സ്ട്രാഡീഷനും അങ്ങനെ വേണം മറ്റ് വിദേശ ഏജൻസികളുടെ സഹായം വല്ലതും ആവശ്യമുണ്ടായിരുന്നു അവനെ ഈ പോകാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ജർമ്മനി പോകരുത് എന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവനെ ജർമ്മനിയിലേക്ക് വിടരുത് ജർമ്മനി പോ അവനെ അനുവദിക്കരുതെന്നാണ് പറഞ്ഞിരുന്നതാണ് അവധാർത്ഥത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി മാത്രമാണ് ഈ ത്രീ നോട്ട് സെവൻ ഇൻക്ലൂഡ് ചെയ്തത് എന്നിട്ട് ത്രീ നോട്ട് സെവൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവൻ പിറ്റേന്ന് വൈകുന്നേരം വരെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് പുറ്റേന്ന് വൈകുന്നേരം വരെ വീട്ടിലുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ പോയതാണ് പോലീസുകാരെ ഇടയ്ക്ക് സന്ദർശിച്ചായിട്ടൊക്കെ അയൽക്കാരൊക്കെ അവരെല്ലാം ഈ മാധ്യമങ്ങളോട് പറയുന്നത് പല ചാനലുകളിൽ നിന്ന് ഞാൻ കണ്ടതാണ് അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അവൻ്റെ അമ്മ പറയുന്നു അവൻ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു പിന്നെ ആ വൈകുന്നേരം ഇവിടെ ഇല്ലേ എന്നുവെച്ചാൽ അവൻ്റെ തള്ളയ്ക്ക് അവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇത്രത്തോളം കളവ് പറയുന്നത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ആ പെൺകുട്ടിയെ കൂടിയിരുത്തി മദ്യപിപ്പിച്ച ഈ സ്ത്രീ മാത്രമല്ല ഇതേപോലെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഇത്രത്തോളം പീഡനം അതിന് കൊടുത്ത് നൽകിയതിന് ശേഷം അവരെയൊക്കെ എതിരെ ഒന്നും ഇതുവരെ നടപടിയൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല എന്ന് വരും എന്നുള്ളത് നമുക്കറിയില്ല ഇനി പോലീസ് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല അതായത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചതേ ഉള്ളൊന്ന് കേട്ടോ അടി ആ സ്ത്രീക്ക് ഇത് കൊണ്ടിരുന്നെങ്കിൽ അറിയായിരുന്നു അടി ചെറുതാണെന്ന വലുതാണെന്ന് ചെറുതായിട്ട് നടിച്ചതേ ഉള്ളതാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ കഴുത്തില പരിഞ്ഞു മുറുക്കി കൊല്ലാൻ തുടങ്ങി ആ ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാർ വന്ന് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നിട്ട് തന്നെ അതിനെ കൊണ്ട് പറയിപ്പിച്ചു അത് കുളിമുറി തെറ്റി വീണതാണെന്ന് ആദ്യം പറയിപ്പിച്ചെങ്കിലും അത് മാറി പിന്നെ ശരിയായ സത്യം അത് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു ഇതിനിങ്ങനാണെന്ന് അതിൻ്റെ മുഖം എല്ലാം മുഴുവൻ നീരാണ് പിന്നെ ആ അച്ഛൻ എന്ന് പറയുന്ന ആൾ കുറേ കൂടെ ഒരു കാര്യശേഷിയുള്ള പ്രാപ്തിയുള്ള ഒരാളായതുകൊണ്ട് കുറേ കൂടെ കോമഡ് സെൻസ് ഉള്ള ആളായതുകൊണ്ട് ഇതിനെയും വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന് അങ്ങനെ അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി ഇല്ല ഇതിനെ കുന്നിളഞ്ഞനെ ആ വീട്ടിൽ താമസിച്ചിരുന്ന എവനോട് താമസിച്ചിരുന്നെങ്കിൽ ഇതിനെ കുന്നിളഞ്ഞനെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പോലീസ് പറയുന്നത് ഇത് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെയും വിദേശ ഏജൻസികളുടെ സഹായം ഇൻ്റർപോളിന് റിപ്പോർട്ട് ചെയ്യും ഈ ഇൻ്റർപോളും വിദേശ ഏജൻസിയും എങ്ങനെയാണ് ആവശ്യമുണ്ടായിരുന്നു കൈ കിട്ടിയ പ്രതിയെ പറഞ്ഞ വെച്ചിട്ടാണല്ലേ ഈ പണി ചെയ്യുന്നത് ആദ്യം ഈ പ്രതിയെ പറഞ്ഞ ഇച്ചവന്മാരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടണം അതാ ചെയ്യേണ്ടത് ആദ്യം പെണ്മക്കളുള്ള ഒരുത്തനും അങ്ങനെ ചെയ്യത്തില്ല ഇതുപോലെ പറഞ്ഞു വിടത്തില്ല ഇതേപോലെ ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തനെ ഇതുപോലെ അവിടുന്ന് അവർ അവനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് അവിടെ വന്നിട്ട് അവനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രം നമ്മൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടത് പോലീസുകാരൊക്കെ അവൻ്റെ തുള കൈട്ടുകൊണ്ട് നടക്കുന്നതാണ് വളരെ അടുപ്പം അത്ര അടുപ്പമാണ് അവനുമായിട്ട് ആ അടുപ്പം വെച്ചുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടത് ഈ രീതിയാണോ ചെയ്യേണ്ടത് അടുപ്പം ഉണ്ടെങ്കിൽ അവർ വേറെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഏതായാലും അവനെ പറഞ്ഞയച്ചു അവൻ ജർമ്മനിക്ക് കടന്നു എന്നാ ഇപ്പോൾ പറയപ്പെടുന്നത് പക്ഷേ എനിക്ക് വിശ്വാസമില്ല കാരണം സമയത്ത് അവർ അറിയിച്ചിരുന്നെങ്കിൽ ഇമിഗ്രേഷൻ നമ്മുടെ രാജ്യത്ത് എല്ലാ ഏജൻസിക്കും നെറ്റ്വർക്ക് ഉള്ളതാണ് ഇമിഗ്രേഷനിൽ ഏത് എയർപോർട്ടിൽ ചെന്നാലും അവന് തിരിച്ചയക്കേണ്ടതാണ് പക്ഷേ ബാംഗ്ലൂരിലെ എയർപോർട്ടിന് ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ വളരെ കാര്യശേഷിയുള്ള എയർപോർട്ടാണ് അവിടെ ഈ എളുപ്പമൊന്നും അവിടെ നിന്നൊന്നും കടന്നു പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഇൻറ്റിമേഷൻ കൊടുത്ത് കാണത്തില്ല ഇവൻ പോയെങ്കിൽ ശരിയായ ഇൻറ്റിമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ യാത്ര തടയണം തടയേണ്ടതായിരുന്നു എവൻ വിദേശത്ത് നിന്ന് വന്നവനാണെന്ന് ഇവർക്കറിയാമല്ലോ അറിയാമായിരുന്നെങ്കിൽ അത് തടയേണ്ടതായിരുന്നു അതിനെ അന്ന് ഉപദ്രവിച്ച കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അത്രത്തോളം അതിനെ അത്രത്തോളം ശാരീരികമായ പീഡനങ്ങൾ അതിനുണ്ടാക്കി മുറിവുകൾ അതിനെ കൊല്ലാൻ ശ്രമിച്ചു അതിനൊക്കെ തെളിവുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത എന്നൊക്കെ പറയുന്നത് അതിനെ ഈ വിവാഹം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനെ നിർബന്ധമായിട്ട് അതിനെ നിർ മദ്യം കുടിപ്പിച്ചു പിടിപ്പിച്ച് മദ്യം കുടിപ്പിച്ച് ആ കുട്ടി ഛർദിച്ചു അത് അന്നേരം പറഞ്ഞു അന്നേരം തന്നെ ഛർദിച്ചു അത് അത് പറയുകയും ചെയ്തു അപ്പോൾ അതിനോടൊപ്പം അവൻ്റെ മാതാവും അവൻ്റെ സുഹൃത്തും കൂടെ മദ്യപിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രീതിയിലുള്ള അനാശാസ്യ നടപടികളാണ് അതും കൂടെ അവിടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട് ആ കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വെളി വരുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളാണ് ഇത് ഇവനിപ്പോൾ ജർമ്മനിയിൽ അവന് വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഇവിടെ അവിടെ ഇവിടെ എല്ലാം നോട്ടീസ് കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്ന ഇവർ പറയുന്നുണ്ട് പക്ഷേ അവൻ ബാംഗ്ലൂർ വഴി ബാംഗ്ലൂർ എത്തി അവിടുന്ന് സിംഗപ്പൂർ വഴി അങ്ങ് ജർമ്മനിയിലെത്തിയതായിട്ടാണ് ഇപ്പോൾ പുതിയ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വാർത്ത ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാ കാരണം ഇത് പോലീസിൻ്റെ ഒത്താശയാണ് ഈ കാര്യത്തിൽ പോലീസ് ആ നിറ ഇവനെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് പോകാൻ പോകാനിടയായത് അല്ലെങ്കിൽ അവൻ പോകാൻ പറ്റിയല്ല ഒരിക്കലും കാരണം അന്ന് ആദ്യം തന്നെ ത്രീ നോട്ട് സെവൻ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ കേസ് എടുത്തിരുന്നെങ്കിൽ അവന് പോകത്തില്ല കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന വന്നവരുത്തേനെ അവനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ കത്തില്ല ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ് ത്രീ നോട്ട് സെവൻ ആണ് സെഷൻസ് ഒഫൻസ് ആണ് ആ രീതിയിലുള്ള ഒരു കേസിനകത്ത് പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ പതുക്കെ അങ്ങ് പറഞ്ഞേക്കുക അത് പോലീസിന്റെ ഏതാ അനാസ്ഥയൊന്നുമല്ലത് ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മളവിടെ കണ്ടത് അഴിമതിയാണ് നഗ്നമായ അഴിമതിയാണ് ആ നടന്നേക്കുന്നത്